പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ആശ, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഇതെൻ്റെ മോൻ അലൻ. മോന് ഫെബ്രുവരി 23 ബോത്ത് ആക്സിലയിലും 2 സിസ്റ്റ് കാണപ്പെട്ടു. അതങ്ങ് ഇൻഫെക്റ്റഡ് ആയി. ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു, 2 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, സർജറി ചെയ്തു, ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി റിപ്പോർട്ട് 3 കഴിഞ്ഞപ്പം വന്നു, നോർമലായി. വീണ്ടും ആ ഭാഗത്തു നിന്ന് തന്നെ പസും ബ്ലഡും ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ പേടിച്ചു, ഡെയിലി ഡ്രസ്സിങ്ങും ചെയ്തു. വീണ്ടും ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വെയിറ്റ് ചെയ്യാം, ആൻറ്റിബയോട്ടിക് വീണ്ടും കൊടുക്കാം, ഡ്രസ്സിങ് ചെയ്യുക. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. മോന് ഡ്രസ്സിടാനോ കൈകൾ താത്തിടാനോ എഴുതാനും, +1 പഠിക്കുന്നു, എഴുതാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഏപ്രിലിൽ ഈസ്റ്ററിന് ശേഷം വീണ്ടും ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. ആ ഓപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് അതിനേക്കാളും വലിയ 2 സിസ്റ്റുകൾ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, വീണ്ടും ചെയ്ത് സിസ്റ്റ് എടുക്കാം, ബയോപ്സിക്ക് വീണ്ടും അയക്കാം, എന്തുകൊണ്ടിങ്ങനെ വരുന്നു, നമുക്ക് ഫൈനൽ ഡയഗ്നോസിസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് എടുത്തു. പക്ഷേ അതിനു മുൻപ് ഞങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ വെച്ച നിയോഗമല്ല എങ്കിൽ പോലും അമ്മ മാതാവ് മോൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച ജോസഫ് അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് അമ്മ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തരികയാണെങ്കിൽ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അങ്ങനെ 2-3 കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പം ആ ഭാഗത്ത് നിന്ന് പസുമില്ല, ബ്ലഡും ഇല്ല, ഒന്നുമില്ല. വീണ്ടും ഡോക്ടറിന് അടുത്ത് പോയി ഒരു തേർഡ് ഒപ്പീനിയൻ എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ഒന്നും വേണ്ട, നിൻ്റെ വൂണ്ട് പൂർണ്ണമായും ഹീലായിരിക്കുന്നു, ഇനി ഒരിക്കലും അതുണ്ടാകില്ല, ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസം ഉണ്ട്, അമ്മ മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. പിന്നെ 2 സാക്ഷ്യം, എനിക്ക് ഗ്ലോക്കോമയായിരുന്നു, എൻ്റെ റൈറ്റായി നെർവ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അഹല്യ ഐ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. ഡോക്ടേഴ്സിന് കാണാൻ പറ്റുന്നില്ല ആദ്യം സ്കാൻ ചെയ്തിട്ട്. പക്ഷേ വീണ്ടും റിപ്പീറ്റഡായിട്ട് അവരവിടെ എന്നെ വെയിറ്റ് ചെയ്ത് സ്കാൻ ചെയ്യിച്ചു. അങ്ങനെ മെഡിസിൻ എടുത്ത് 2 മെഡിസിൻ എടുത്തു, സ്പെക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത്. അവിടെ പോയി കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, ഒരു സ്കാൻ നമുക്ക് ചെയ്യാം. അങ്ങനെ സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു, ഇതിലൊന്നും കാണുന്നില്ല. അപ്പം ഞാനീ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ എനിക്കിത് പൂർണ്ണ സൗഖ്യം ഈശോയോട് പറഞ്ഞ് നേടിത്തരണമെന്ന്. ഞാനത് ഈശോ അമ്മയോ അത് ഈശോയോട് സമർപ്പിച്ചു. പൂർണ്ണമായും ഈശോ എനിക്ക് സൗഖ്യം തന്നു. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കണ്ണിന്. പക്ഷേ ഞാൻ സ്പെക്സ് റീഡിങ് ടൈമിൽ മാത്രം ഉപയോഗിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കരം പിടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എപ്പോഴാണ് സൗഖ്യം കിട്ടിയത്? ഇവിടെ വന്ന ആരാധനയിൽ പങ്കെടുത്തില്ല ബ്രദറെ, യൂട്യൂബില്. ചൊവ്വാഴ്ച ജോസഫ് അച്ഛൻ്റെ 11:00 to 1:00 വരെയുള്ള ധ്യാന ആരാധനയിൽ പങ്കെടുത്തു. മുട്ടുകുത്തി ആ 1.5 ഞാനും മോനും പ്രാർത്ഥിച്ചു, മോൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം അതിനുശേഷം ഇപ്പോൾ 3 മാസത്തോളമായി ഒന്നുമില്ല, ആ ഭാഗം പൂർണ്ണമായും കരിഞ്ഞു, ഒരു ചെറിയൊരു സ്കാർ മാത്രമേ അവിടെയുള്ളൂ. ഓക്കെ, മോനെ സുഖമായാ? പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തിയ? ആരാണ് മോനെ സുഖപ്പെടുത്തിയത്? ഈശോ. ഈശോ സുഖപ്പെടുത്ത, അങ്ങോട്ട് നോക്കി പറ. ആരാ സുഖപ്പെടുത്തിയ? ഈശോ. ഈശോ സുഖപ്പെടുത്തു. നീ പൂർണ്ണമായ സന്തോഷവാനാണോ? ആണ്. കരങ്ങളിടിച്ച് കർത്താവ് എന്ന് പറയട്ടെ. കർത്താവ് കൊടുത്ത കൃപയാണ്. അതായത് സിസ്റ്റ് ഉണ്ടായപ്പോൾ അതൊരിക്കലും ഓപ്പറേറ്റ് ചെയ്തു, പക്ഷേ പസിൽ മാറാതെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ വീണ്ടും സെക്കൻഡ് ഒപ്പീനിയൻ ഡോക്ടറിനെ എടുത്ത്, അപ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ വലിയ സിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് വീണ്ടും ഓപ്പറേഷൻ നിശ്ചയിച്ചു. ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ കൃപാസനം, മരിയൻ ഉടമ്പടി ധ്യാനം, ഏകദിന ഉപവാസ ഉടമ്പടി, ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന ഭക്തിപൂർവം കണ്ട് പ്രാർത്ഥിച്ചു. അമ്മയും മകനും ഒരുപോലെ മുറ്റമ്മയിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പിന്നീട് ചെല്ലുമ്പോഴാണ് രോഗം സൗഖ്യപ്പെട്ടുവെന്ന് 3 ഒപ്പീനിയൻ ഡോക്ടർ പറയുന്നത്.
അപ്പം ഇത് ഉടമ്പടി എന്ന് പറയുന്നത് ഈ സാക്ഷ്യം കേൾക്കുന്നവരെ ശ്രദ്ധിക്കണം, ഇത് സമയച്ചുരുക്കമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് കൃപാസനം യൂട്യൂബിൽ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നുവോ, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമസ്ത നിയോഗങ്ങളിലും പരിശുദ്ധമ്മ ഇടപെടും. കാരണം പരിശുദ്ധമ്മ സഞ്ചാരി മാതാവാണ്, വിളിച്ചാൽ വെളിപ്പുറത്ത് നിങ്ങളുടെ കൂടെയുണ്ട്. ഉടമ്പടിയുടെ വലിയൊരു അഭിഷേകം അതാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഉണ്ടാകും. അപ്പോൾ ആ അമ്മയുടെ അത്ഭുതകരമായ മാധ്യശക്തിയാൽ ഈശോ അലനെ സുഖപ്പെടുത്തിയിരിക്കുക. അതുപോലെ അമ്മയുടെ കണ്ണിൻ്റെതായ ദുരിതങ്ങളും ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയാൽ സൗഖ്യപ്പെടുകയാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ നിന്ന് ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കണം. ഇതുപോലെ ജീവിത വിഷയങ്ങൾ ഓപ്പറേഷൻ വിധേയമാകുന്ന അനേകരുണ്ട്, നിശ്ചയിക്കപ്പെട്ടിട്ടവരുണ്ട്. അവരെല്ലാം കണ്ണീരോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം തന്ന അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നന്ദി പറയട്ടെ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.